ചിരഞ്ജീവി നായകനായ ഗോഡ് ഫാദർ ബോക്സ് ഓഫീസിലെ മോശം പ്രകടനത്തിന് ശേഷം അടുത്തിടെ ഒ ടി ടിയിൽ റിലീസ് ചെയ്തിരുന്നു. ഒ ടി ടി റിലീസിനും സ്ഥിതി വിപരീതമല്ല, നല്ലൊരു മലയാള സിനിമയെ കൊണ്ട് കുളമാക്കി വെച്ചു എന്നാണ് ചിത്രം കണ്ട പ്രേക്ഷകർ പറഞ്ഞത്. ലൂസിഫർ കണ്ടപ്പോൾ തനിക്ക് തൃപ്തി വന്നില്ലെന്നും അതിനാൽ റീമേക്ക് ചിത്രത്തിന്റെ അപ്ഗ്രേഡ് വെർഷൻ ആണെന്നും ചിരഞ്ജീവി പറഞ്ഞത്. ചിത്രത്തിന്റെ കഥയ്ക്കും ചില കഥാപാത്രങ്ങൾക്കും തെലുങ്കിലെത്തിയപ്പോൾ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അമ്മയെ കാണിക്കുകയോ പി കെ രാമദാസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ അച്ഛനാണെന്ന് പറയുകയോ ചെയ്തിരുന്നില്ല. ഫാസിൽ അവതരിപ്പിച്ച പുരോഹിതന്റെ കഥാപാത്രത്തോട് അച്ഛനെ പറ്റി സ്റ്റീഫൻ ചോദിക്കുമ്പോൾ മൗനമാണ് ഉത്തരം. സ്റ്റീഫന്റെ അച്ഛൻ മറ്റാരെങ്കിലും ആയിരിക്കാമെന്നും അതല്ല രാംദാസ് തന്നെ ആയിരിക്കുമെന്നുമൊക്കെ പ്രേക്ഷകർക്ക് വ്യാഖ്യാനിക്കാനുള്ള സാധ്യതകൾ ലൂസിഫറിലുണ്ട്. എന്നാൽ തെലുങ്കിൽ ബ്രഹ്മ പി കെ ആറിന്റെ മകനാണെന്നുള്ളതും വിവാഹത്തിന് പുറമെ ബ്രഹ്മയുടെ അമ്മയുമായുള്ള ബന്ധം വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട്. മലയാളത്തിൽ മഞ്ജു വാര്യർക്ക് ആദ്യ ഭർത്താവിലുണ്ടായ മകളാണ് സാനിയ ഈപ്പൻ അവതരിപ്പിച്ച കഥാപാത്രം. തെലുങ്കിൽ നായികയായ നയൻതാരയുടെ അനിയത്തിയായാണ് ഈ കഥാപാത്രം എത്തുന്നത്. ലൂസിഫറിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പണത്തിനാണ് ബോബി മയക്കുമരുന്ന് കേരളത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. തെലുങ്കിലെ ബ്രഹ്മ എതിർ പാർട്ടിയിലെ MLA മാരെ പണം കൊടുത്തു വാങ്ങാനുള്ള പ്ലാനിംഗ് കൂടി നടത്തുന്നുണ്ട്. സംസ്ഥാനം മാറിയതുകൊണ്ടാവാം ഇങ്ങനെയൊരു മാറ്റം വന്നത്. ഗോഡ്ഫാദറിൽ തന്റെ ചില നീക്കങ്ങളിലൂടെ നയൻതാരയെ പ്രകോപിപ്പിച്ച് പാർട്ടിയുടെ പ്രസിഡന്റ് ആകുന്നതിലേക്ക് വഴിവെക്കുന്നുണ്ട് ചിരഞ്ജീവിയുടെ കഥാപാത്രം. ടോവിനോ അവതരിപ്പിച്ച ജിതിൻ രാംദാസ് എന്ന കഥാപാത്രമേ ഗോഡ്ഫാദറിലില്ല. ഷാജോണിന്റെ കഥാപാത്രം ലൂസിഫറിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ തെലുങ്കിൽ മഹാമനസ്കനായ ബ്രഹ്മ അയാളെ ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പം ജീവിക്കാൻ അനുവദിക്കുന്നു. ഗോഡ്ഫാദറിന്റെ ക്ലൈമാക്സിൽ വില്ലന്മാർ നയൻതാരയെ കൊല്ലാൻ ശ്രമിക്കുകയും അനിയത്തിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരെയും ബ്രഹ്മയും സൽമാൻഖാന്റെ മാസൂംബായിയും രക്ഷിക്കുന്നു. നയൻതാരയെ മുഖ്യമന്ത്രിയാക്കുകയും കൂടി ചെയ്തിട്ടാണ് ബ്രഹ്മയുടെ ഗോഡ്ഫാദർ അവസാനിക്കുന്നത്. നിരവധി വ്യാഖ്യാന സാധ്യതയുള്ള വളരെ സട്ടിലായ പ്രകടനങ്ങളുള്ള മേക്കിങ്ങിലെ വ്യത്യസ്തത കൊണ്ടൊക്കെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് ലൂസിഫർ. അതേസമയം തനി തട്ടുപൊളിപ്പൻ തെലുങ്ക് പടമാണ് ഗോഡ്ഫാദർ എന്നും അവിടുത്തെ പ്രേക്ഷകർ തന്നെ സിനിമയെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഗോഡ്ഫാദറിന്റെ പരാജയമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഗോഡ്ഫാദർ എന്ന ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.